എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശിവാനന്ദലഹരിയിലെ അമ്പത്തി മൂന്നാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം ഇതിൽ ഭഗവാനെ ഒരു മയിലായിട്ട് ആൺമയിലായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യണത് ആൺമയിലിനെ സൂചിപ്പിക്കാനുള്ള പര്യായ പദങ്ങൾ മൂന്ന് നാലെണ്ണം ഈ ശ്ലോകത്തിൽ പ്രയോഗിക്കുന്നുണ്ട് ഭഗവാനെ ആ പദങ്ങൾ കൊണ്ടും ഭക്തന്മാർ അല്ലെങ്കിൽ ദേവന്മാർ ഒക്കെ ആരാധിക്കുന്നുണ്ട് ഭഗവാനെ സംബോധന ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ആ മയിലിനെ ആൺമയിലിനെ നീലകണ്ഠനെ ഞാൻ ഭജിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് നീലകണ്ഠൻ എന്നുള്ള പദത്തിന് ശിവൻ എന്ന് അർത്ഥമുണ്ട് കഴുത്ത് നല്ല നീല നിറമായതുകൊണ്ട് മയിലിനെയും നീലകണ്ഠൻ എന്ന് വിളിക്കാറുണ്ട് നമുക്ക് ശ്ലോകം ആദ്യം നോക്കാം എന്നിട്ട് അന്വയത്തിലൂടെ അർത്ഥത്തിലൂടെയൊക്കെ സഞ്ചരിക്കാം ആകാശേ നശിഖി समस्तभणिनां नेत्रा कलापि नतानुग्राहि प्रणवोपदेशनिनदयी के गीतियो गीयते श्यामां शैलसमुद्भवां घनरुचिं दृष्ट्वा नटन्तम् उदां वेदान्तोपवने विहाररसिकं तं नीलकण्ठं भजे ഭഗവാനെ പറ്റി വർണ്ണിക്കുകയാണ് യഹ ആകാശേന ശിഖി യാതൊരാളാണോ യഹ യാതൊരുവനാണോ ആകാശേന ആകാശമുള്ളത് കൊണ്ട് ശിഖി ആയി വർത്തിക്കുന്നത് ശിഖി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ശിഖി എന്ന് പറഞ്ഞാൽ ശിഖയുള്ളവനാണ് ശിഖി അതായത് ശിഖ എന്ന് പറഞ്ഞാൽ തലമുടി എന്ന അർത്ഥമുണ്ട് ഭഗവാന്റെ തലമുടി ആകാശമായിട്ടാണ് മേഘങ്ങളായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അതുകൊണ്ട് വ്യോമകേശൻ എന്നും ഹരികേശൻ എന്നുമൊക്കെ ഭഗവാൻ്റെ പേരുണ്ട് അപ്പോൾ ഇവിടെ പറയാണ് ആകാശം ഉള്ളതുകൊണ്ട് ഭഗവാനെ എല്ലാവരും ശിഖി എന്ന് വിളിക്കുന്നുണ്ട് എന്ന് ശിഖി എന്നുള്ളത് മയിലിൻ്റെ പര്യായവുമാണ് ശിഖ എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ നെറുകയിൽ തലയുടെ മുകളിൽ രണ്ട് തൂവലുകൾ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അതിനെ ശിഖ എന്ന് വിളിക്കാറുണ്ട് ആ ശിഖയുള്ളത് കൊണ്ട് മയിലിന് ശിഖി എന്നു പേരുണ്ട് അപ്പോൾ ഇവിടെ പറയാണ് ആകാശമുള്ളതുകൊണ്ട് അങ്ങയെ ഭഗവാനെ അങ്ങയെ ശിഖി എന്ന് വിളിക്കുന്നു അതിൽ ശിഖി എന്നുള്ള ആ ഒരു വാക്ക് മാത്രം എടുത്തിട്ട് മയിൽ എന്നുള്ള അർത്ഥവും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഇനി പറയാണ് സമസ്ത ഭണിനാം നേത്ര കലാബി ഭഗവാന്റെ ശരീരത്തിൽ അതായത് കഴുത്തിലും ജടയിലും കയ്യിലുമൊക്കെ ധാരാളം സർപ്പങ്ങളുണ്ട് പ്രത്യേകിച്ച് വാസുകിയെ പറ്റിയിട്ടും എടുത്തു പറയുന്നുണ്ട് അതാണ് സമസ്ത ഭണിനാം നേത്ര സമസ്ത ഭണികളുടെയും നേതാവിനാൽ സമസ്ത ഭണികൾ എല്ലാ പാമ്പുകളും ഭണി എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഭണം എന്ന് പറഞ്ഞാൽ പടം പടം വിടർത്തി നിൽക്കുന്നവരെയാണ് ഭണികൾ പാമ്പുകൾ എന്നുള്ള അർത്ഥത്തിൽ സാമാന്യമായിട്ട് പറയാറുണ്ട് അപ്പോൾ ഈ പാമ്പുകളുടെ നേതാവിനാൽ വാസുകിയെയാണ് ഉദ്ദേശിക്കുന്നത് ആ വാസുകിയെ വാസുകിയെ കഴുത്തിൽ കഴുത്തിലണിഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് അലങ്കാരമുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ട് കലാബി എന്ന് വിളിക്കാറുണ്ട് കലാപങ്ങൾ ഉള്ളത് കൊണ്ട് അലങ്കാരങ്ങളുള്ളത് കൊണ്ട് കലാബി എന്ന് വിളിക്കാറുണ്ട് അതുപോലെ മയിലിനെയും കലാബി എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞ ശിഖി എന്നുള്ള വാക്കും രണ്ടാമത് പറഞ്ഞതായ കലാബി എന്നുള്ള വാക്കും ആൺമയിലിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാറുണ്ട് എന്നിട്ട് പറയാണ് നതാനുഗ്രാഹി പ്രണവോപദേശ നിനദൈഹി ഇതി കേതാനുഗ്രാഹി നതം നഥന്മാർ എന്ന് പറഞ്ഞാൽ പ്രണതന്മാരെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്നവരായിട്ടുള്ളവർ പ്രത്യേകിച്ച് ഭക്തന്മാരെന്നോ ദേവന്മാരോ എന്നൊക്കെ അർത്ഥം പറയാം അവർക്കൊക്കെ പ്രണവോപദേശ നിനദൈഹി അവർക്കൊക്കെ ഓങ്കാരമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത് കൊണ്ട് പ്രണവോപദേശ ശബ്ദങ്ങൾ പകർന്നു നൽകുന്നതുകൊണ്ട് ഭഗവാനെ കേഗി എന്നും വിളിക്കാറുണ്ട് കേഗയോടുകൂടിയവൻ അപ്പോൾ കേഗി എന്നുള്ളത് ആ മന്ത്രോപദേശം നൽകുന്നത് കൊണ്ട് ഇട്ടിരിക്കുന്ന പേരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ കേഗി എന്നുള്ളത് പ്രസിദ്ധാർത്ഥത്തിൽ മയിലിനെ പറ്റിയും പറയാറുണ്ട് മയിലിൻ്റെ വിശേഷണമായിട്ടും കേഗി എന്നുള്ള പദം പദമെടുക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ കേഗ എന്നുള്ളത് മയിലിൻ്റെ ശബ്ദത്തിന് പറയുന്ന പേരാണ് കേഗയുള്ളവനാണ് കേഗി അപ്പോൾ കേക എന്നുള്ളത് മലയാളത്തിലെ ഒരു വൃത്തമാണ് അത് മയിലിൻ്റെ ശബ്ദമായതുകൊണ്ട് ആ കേ എന്നുള്ള ആ ഒരു രണ്ടക്ഷരങ്ങൾ തന്നെയാണ് അതിൻ്റെ കരച്ചിലിൽ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും അതുകൊണ്ടാണ് കേക എന്ന ആ ശബ്ദത്തിന് പേരിട്ടിരിക്കുന്നതും കേക എന്നുള്ള ശബ്ദമെടുക്കുന്ന പക്ഷിയെ കേഗി എന്ന് വിളിക്കുന്നതും അപ്പോൾ ഭഗവാന്റെ മൂന്ന് പേരുകൾ ഇവിടെ പറഞ്ഞു ശിഖി കലാബി അതുപോലെ തന്നെ കേഗി എന്ന് അങ്ങനെ ഇങ്ങനെ മൂന്ന് പേരുകളോട് കൂടിയിട്ട് ഭഗവാൻ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഈ മൂന്ന് പേരുകളുള്ളത് കൊണ്ട് മയിലിൻ്റെ ഓർമ്മയും ഭക്തന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നുണ്ട് ഗീയതെ എല്ലാവരും അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഗാനം ചെയ്യപ്പെടുന്നുണ്ട് യാതൊരാളെ പറ്റിയിട്ടാണോ ഇങ്ങനെയൊക്കെ പാടി പുകഴ്ത്തുന്നത് ആ ആൾ എന്താ ചെയ്യുന്നത് ശ്യാമാം ഘനരുചിയും ശൈലസമുദ്ഭവാം ദൃഷ്ട ശ്യാമാം ഘനരുചിയും ശൈലസമുദ്ഭവാം ശ്യാമ എന്ന് പറഞ്ഞാൽ ഇരുണ്ട എന്നർത്ഥം അല്ലെങ്കിൽ യൗവനമധ്യസ്ഥ എന്നർത്ഥമുണ്ട് ശ്യാമാം രുചാപി വയസാപിതനും വഹന്തീം എന്ന് മോഹിനി വേഷം ധരിച്ച ശ്രീകൃഷ്ണനെ വർണ്ണിക്കണത് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ വർണ്ണിച്ചത് നമ്മൾ നാരായണീയത്തിൽ കണ്ടു അവിടെ ശ്യാമ എന്നുള്ളത് വർണ്ണം കൊണ്ടും പ്രായം കൊണ്ടും എന്നർത്ഥവും വ്യാഖ്യാനിച്ചു പ്രായം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് യൗവനമാണ് യൗവനമധ്യസ്ഥയാണ് അങ്ങനെയുള്ള ദേവിയെ ശ്രീപാർവ്വതിയെ എന്നാണ് പറയാൻ വരണത് ശ്യാമം ഘനരുചിയും വലിയ ശോഭയുള്ള നല്ല വണ്ണം തിളങ്ങുന്ന അതാണ് ഘനരുചി മേഘത്തിനെ പറ്റിയിട്ടും കൂടി ഇവിടെ വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പർവ്വതത്തിൽ നിന്ന് പൊന്തി വരുന്ന മേഘം എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ഘനരുചി മേഘത്തിൻ്റെ കാന്തി കണ്ടിട്ട് ഘനം എന്ന് പറഞ്ഞാൽ മേഘം മേഘമെന്നർത്ഥുണ്ട് രുചി എന്ന് പറഞ്ഞാൽ ശോഭ അപ്പോൾ പർവ്വതത്തിലാണല്ലോ ഈ മേഘം തങ്ങി നിൽക്കുന്നത് അപ്പോൾ കറുത്തിരുണ്ട മേഘത്തിൻ്റെ കാന്തി കണ്ടിട്ട് എന്നും പറയാം അതാണ് ശൈലസമുദ്ഭവം എന്നുകൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയണം പർവ്വതത്തിൽ ചാരി നിൽക്കുന്ന പർവ്വതത്തിനെ ആശ്രയിച്ചു നിൽക്കുന്ന മേഘത്തിനെ കാണുമ്പോൾ എന്ന് മയിലിൻ്റെ പക്ഷത്തിൽ അർത്ഥം പറയാം ഭഗവാന്റെ പക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ ചെറുപ്പമായിരിക്കുന്ന അതായത് ശ്യാമ ആയിട്ടുള്ള യൗവനത്തിൽ നിൽക്കുന്നവളും അതുപോലെ നന്നായി തിളങ്ങി വിളങ്ങി ശോഭിക്കുന്നവളുമായ ദേവിയെ കണ്ടിട്ട് ശൈലസമുദ്ഭവയെ ശൈലത്തിൽ നിന്ന് ഹിമവത് പുത്രിയായിട്ടുള്ള ശ്രീപാർവ്വതിയെ കണ്ടിട്ട് ദൃഷ്ട മുതാനടന്തം വളരെ സന്തോഷത്തോടു കൂടി നടനം ചെയ്യുന്ന അങ്ങനെയുള്ള ഭഗവാനെ മുദ നടന്തം മുദ എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് നടന്തം നൃത്തം ചെയ്യുന്നവനായ മയിലും നൃത്തം ചെയ്യുന്നുണ്ട് ഭഗവാൻ താണ്ഡവമാടുന്നുണ്ട് ശ്രീപാർവതി ദേവിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ നൃത്തം ചെയ്യാറുണ്ട് താണ്ഡവമാടാറുണ്ട് ആ താണ്ഡവത്തെക്കുറിച്ചും ഒപ്പം തന്നെ മേഘം കാണുമ്പോൾ മയിലിന് മഴ വരവായി എന്നുള്ള സന്തോഷം കൊണ്ട് ആ മയിലിൻ്റെ നൃത്തത്തിനെ കൂടിയും ഇവിടെ വർണ്ണിക്കാൻ ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവനായ രണ്ട് തരത്തിലും മയിൽ എന്നുള്ള അർത്ഥത്തിലും പറയാം ശ്രീപരമേശ്വരൻ എന്നുള്ള അർത്ഥത്തിലും പറയാം അങ്ങനെയുള്ള ഭഗവാൻ വേദാന്തോപവനേ രസികം വേദാന്തോപവനത്തിൽ വിഹരിക്കുന്നവനായ വേദാന്ത ഉപവനം വേദാന്ത പൂങ്കാവിൽ വേദാന്തം കൊണ്ടുണ്ടാക്കിയ പൂന്തോട്ടം അതായത് വേദ വേദാന്തങ്ങൾ വേദ അംഗങ്ങൾ ഇത് മുഴുവനും തൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് സ അറിവുകൾ മുഴുവനും വിദ്യകൾ മുഴുവനും ഭഗവാന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് വേദാന്തോപവനം എന്ന് പറഞ്ഞത് മയിലിനെ വർണ്ണിക്കുമ്പോൾ മയിൽ നൃത്തം ചെയ്യുന്നത് ഉപവനത്തിലാണല്ലോ പൂന്തോട്ടങ്ങളിലാണ് പൂക്കളും വള്ളികളും കായ്കളും വൃക്ഷങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂങ്കാവനങ്ങളിലാണ് മയിലുകൾ നൃത്തം വയ്ക്കുന്നത് അങ്ങനെ വേദാന്ത ഉപവനത്തിൽ നല്ല ഭംഗിയായി നൃത്തം ചെയ്തു കൊണ്ടിരിക്കുന്നവനായ രസികനായ ഈ പൂങ്കാവിൽ സഞ്ചരിക്കാൻ ഉലാത്താൻ ഇഷ്ടപ്പെടുന്നവനായ അങ്ങനെയുള്ള ഭഗവാനെ തം നീലകണ്ഠം ആ നീലകണ്ഠനെ അഹം ഭജേ ഞാനിതാ ഭജിക്കുന്നു എന്നർത്ഥം ഒരേ സമയം നീലകണ്ഠൻ എന്നുള്ള വാക്കിന് ശിവൻ എന്നുള്ള അർത്ഥവുമുണ്ട് മയിൽ എന്നുള്ള അർത്ഥവുമുണ്ട് മയില എന്നുള്ളതിന് പര്യായ പദങ്ങളായിട്ട് മൂന്നെണ്ണം വേറെ കൊടുത്തു ശിഖി എന്നും കലാബി എന്നും അതുപോലെ തന്നെ കേഗി എന്നും അപ്പോൾ ഇതൊക്കെ ഭഗവാന്റെ പേരിനോട് ചേർത്തും നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം ആകാശേ നശിഖി സമസ്തണിനുപ്രണവോപദേശീതി ശ്യാമാം ശൈലസമുദ്ഭവാം ഘനരുചിം ദൃഷ്ടം വിഹാരരസികം നീലകണ്ഠം ഭജേ അങ്ങനെ നല്ല ഭംഗിയായിട്ട് നൃത്തമാടിക്കൊണ്ട് ശ്രീപാർവതിക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഒരു മയിലിനെ പോലെ സ്വയം സന്തോഷത്തിൽ ആറാടിക്കൊണ്ട് നൃത്തമാടിക്കൊണ്ട് അങ്ങനെ രസിക്കുകയാണ് ചെയ്യണത് വിഹാര രസികനായിട്ട് വാഴുകയാണ് ചെയ്യണത് ആ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ഈ ശ്ലോകം സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി